The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hari Om, Namaskarvipyaha. बहूनां दिनानां अनन्तरं पुनः संस्कृतकक्षायां सर्वेभ्यः भवद्भ्यः सुस्वागतम्। गतकक्षायाम् अस्माभिः नूतनस्य एककस्य प्रवेशः कृतः आसीत्। तत्र चारुता इत्याख्ये एकके त्रयः पाठाः अस्माभिः अध्येयाः वर्तन्ते इत्यपि अस्माभिः तस्मिन् दिने ज्ञातमासीत्। तत्र च प्रथमः पाठः कालातिवर्तिनी कला इति नामकः अस्ति। तस्मिन् कालातिनी कालातिवर्तिनी कला इत्यस्मिन् पाठे केरलीय कलापैतृके मकुटमणिरिव राजमानस्य कूटियाट आख्यस्य कलारूपस्य प्रमुखप्रयोक्तृषु अन्यतमस्य श्रेष्ठतमस्य श्रीमतः पद्मश्री पी के नारायणन् नम्ब्यार् महोदयस्य तथा संस्कृत अध्येतॄणां केषाञ्चन छात्राणां च मिथः प्रवृत्तः कश्चन अभिमुखसम्भाषणरूपः एव प्रदत्तः वर्तते। अद्य वयं पाठप्रवेशात् पूर्वं केरलीयकलामण्डले एव अतीवश्रेष्ठस्य कूटियाट्टम् इति कलायाः पारम्परिकतायाः किञ्चित् अन्यथा चलमानस्य केषाञ्चन महोदयस्य अर्थात् कलामण्डलम् ईश्वरनुण्णिवर्यस्य मुखात् कूटियाट्टम् इति कलायाः अन्यानपि विशेषान् जानीमः। कळिञ्ञ क्लासिल् नमळ् चारुत एन्न पाठत्तिन्टे आरम्भत्तिल् अतिले कालातिवर्तिनी कल एन्न अभिमुखत्तेक्कुरिच्च् इन्न् नमळ् पठिक्कुम् एन्नाण् अरियिच्चिरुन्नत्। पद्मश्री पी के नारायणन् नम्ब्यार् महोदयनुमायिट्ट् नमळ् नडत्तियिरुन्न कालातिवर्तिनी कल എന്ന വിശേഷണത്തിൽ എന്ന തലക്കെട്ടിൽ ഉള്ള പാഠഭാഗത്തിലെ അഭിമുഖം പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കലാമണ്ഡലം ഈശ്വരനുണ്ണി എന്ന ഇന്ന് കേരളത്തിലെ കൂടിയാട്ട പ്രയോക്താക്കളിൽ അഗ്രഗണ്യനായിരിക്കുന്ന മഹാനായ കലാകാരൻ്റെ മുഖത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കൂടിയാട്ടം എന്ന കലയെ കൂടുതൽ അടുത്തറിയാം। ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ മാനിച്ചുകൊണ്ട് അകലങ്ങളിലിരുന്നുകൊണ്ട് തന്നെ നടത്തിയൊരു അഭിമുഖമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്। ആ അഭിമുഖം കണ്ട് കൂടിയാട്ടം എന്ന കലയെ ആഴത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്। നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ കലാമണ്ഡലം ഈശ്വരനുണ്ണി എന്ന പാണിവാദകരത്നം എന്ന വിശേഷണത്തിന് അർഹനായിരിക്കുന്ന മിഴാവ് കലയിലെ അദ്വിതീയനായ കലാപ്രതിഭയാണ് ഇന്ന് നമ്മോടൊപ്പം ഈ അഭിമുഖത്തിൽ ചേരുന്നത്। നമുക്ക് അദ്ദേഹത്തെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം। നമസ്കാരം। ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമേറിയ കലകളിൽ ഒന്നാണ് കൂടിയാട്ടം എന്നാണ് അറിയപ്പെടുന്നത്। യുനെസ്കോ പൈതൃക പദവി നൽകി ആദരിച്ച ഭാരതത്തിൻ്റെ ഏറ്റവും പുരാതനമായ കലകളിലൊന്നായ കൂടിയാട്ടത്തെ സാമാന്യമായി എങ്ങനെ പരിചയപ്പെടുത്താം? കൂടിയാട്ടം എന്ന കലാരൂപം, അതിനെപ്പറ്റി സാമാന്യം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നാട്യശാസ്ത്രത്തിലെ ആദ്യത്തെ അധ്യായത്തിലാണ് നാട്യം എങ്ങനെയാണ് ഭൂലോകത്ത് വന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്। എളുപ്പം മനസ്സിലാക്കാൻ, ദേവേന്ദ്രൻ തുടങ്ങിയിട്ട് ദേവന്മാരൊക്കെ കൂടി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി സങ്കടറിയിച്ചു, ബ്രഹ്മാവ് നാല് പേരുണ്ടാക്കി, ഹൃക്ക യജസ്സ സാമം അഥർവം, അപ്പം അതുകൊണ്ട് രസമില്ല എന്ന് പറഞ്ഞ് അഞ്ചാമത്തെ വേദമായി നാട്യവേദം ബ്രഹ്മാവ് സൃഷ്ടിച്ചു।
ഇന്ദ്രന്റെ ധ്വജോത്സവത്തിൽ അത് അരങ്ങേറ്റം കുറിച്ചു. ദേവാസുരയുദ്ധമായിരുന്നു അതിൻ്റെ കഥ. ദേവന്മാരുടെ ആയുധം കൊണ്ട് അസുരന്മാര് ഓടിപ്പോകുന്നത് കണ്ട് ദേവന്മാര് കാണികളായിട്ട് ഒരു പരിഹസിച്ച് ചിരിച്ചപ്പോൾ അസുരകളതൊക്കെ അപകടമാക്കി. വീണ്ടും ആ ഉത്സവം ആരംഭിച്ചു. അതിന് 10 ദിക്കിലും ദേവന്മാരൊക്കെ ആയുധെടുത്തുകൊണ്ട് പരിരക്ഷയ്ക്ക് നിയോഗിച്ച് വളരെ കാര്യമായിട്ട് ഇന്ദ്രൻ്റെ ധ്വജോത്സവത്തിൽ അരങ്ങേറ്റം കുറിച്ചു. അതിനുശേഷം ആ നാട്യം എന്ന ആ ശാസ്ത്രം, നാട്യശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പിൽ നാട്യമുണ്ട്, ആ നാട്യം ബ്രഹ്മാവ് ഭരതമുനിയെ ഉത്സാഹിപ്പിച്ചു, പഠിപ്പിച്ചു. അദ്ദേഹം 105 മക്കളെ പഠിപ്പിച്ചു. ക്രമേണ അത് സൂതവൃത്തി നടത്തി കഥാകഥനം ചെയ്തു വന്ന പ്രത്യേക വരേണ്യവർഗക്കാരായിട്ടുള്ള അവരെ ഏൽപ്പിച്ചു എന്നാണ് ശ്രാദ്ധ്യഗീര എന്നു പേരറിയപ്പെടുന്ന പ്രത്യേക വരേണ്യവർഗക്കാർ. അത് ക്രമേണ കാലക്രമേണ ചാക്കയ്യന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അവർ ക്രമേണ ചാക്യന്മാരായി. അവരാണ് ചാക്യാർ നമ്പ്യാർ നങ്ങ്യാർ സമുദായക്കാരായിട്ടുള്ളവരാണ് കൂടിയാട്ടം എന്ന സംസ്കൃത നാടക അഭിനയ അവതരണ സമ്പ്രദായം ഭൂലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട്. ഭാരതത്തിൽ ആഗമനം ഉണ്ടായിരുന്ന ആ കലാരൂപം ക്രമേണ ശോഷിച്ച് കേരളത്തിൽ മാത്രമായി ഒതുങ്ങി. 2000 യുനെസ്കോ പൈതൃകം ആയിട്ട് ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഏറ്റവും പഴക്കമുള്ള കലാരൂപമായിട്ട് അംഗീകരിക്കേണ്ടായി. നമ്മൾക്ക് വിദേശീയർ പറയുമ്പോഴാണല്ലോ യോഗ്യത. നമ്മുടെ സംസ്കൃതം അത് ഏറ്റവും സമ്യക്കാകമണം ചെയ്യപ്പെട്ടതാണ്. അതാണ് സംസ്കൃതം എന്നുള്ള പദത്തിനെ വരാൻ കാരണം. അത് ഭാരതത്തിൽ ആഗമനം പ്രാകൃതം സംസ്കൃതം ഈ ഭാഷകളായിരുന്നു. സംസ്കൃതത്തിന് മുമ്പുള്ള ഭാഷയാണ് പ്രാകൃതം. അത് ക്രമേണ ഇല്ലാണ്ടായിട്ട് കേരളത്തിലെ മാത്രമായിട്ട് അവശേഷിച്ചു എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. അങ്ങനെയുള്ള കലാരൂപമാണ് കൂടിയാട്ടം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ പേര് തന്നെ വളരെയധികം കൗതുകം ജനിപ്പിക്കുന്നതാണ്, കൂടിയാട്ടം എന്ന പേര്. എന്തുകൊണ്ടാണ് ഈ കലാരൂപത്തിന് കൂടിയാട്ടം എന്ന പേരുണ്ടായത്? കൂടിയിട്ടുള്ള ആട്ടം, എല്ലാവരും കൂടിയിട്ടുള്ള ആട്ടം, വാദ്യവും ഗീതവും നൃത്തവും നൃത്യവും ഒക്കെ പാടെ കൂടിയിട്ടുള്ള ആ സമന്വയമാണ് കൂടിയാട്ടം, അങ്ങനെയും പറയുന്നുണ്ട്. വളരെ പുരാതനമായ കലയാണ് എന്ന് അങ്ങയുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കല. അപ്പോൾ സഹസ്രാബ്ദങ്ങളായിട്ട് പ്രയോഗിച്ചു വരുന്ന രീതികൾ തന്നെയാണോ ഇന്നും പിന്തുടരുന്നത്? അതുമാത്രമല്ല, അങ്ങനെ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ആ കല വികസിക്കുകയോ ആ വികാസങ്ങൾക്കനുസരിച്ച് കല പരിണമിക്കുകയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന കൂടിയാട്ടത്തിൻ്റെ അവതരണ സമ്പ്രദായങ്ങൾ എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെയാണ് കൂടിയാട്ടത്തിൻ്റെ അവതരണ ക്രമം? ഏകാംഗാഭിനിയായിട്ട് ഒരു കലാകാരൻ തന്നെ, രാവണനാണെങ്കിൽ രാവണൻ, അർജുനാണെങ്കിൽ അർജുനൻ, പകർന്നാട്ടം അത് ഒന്നിച്ച് ഒറ്റയ്ക്കിരുന്ന് ആടുക, പിന്നെ മറ്റുള്ള സഹനടയനടന്മാർ അവരൊന്നിച്ച് കൂടിയിട്ട് അത് തന്നെ കൂടിയാട്ടത്തിൽ തന്നെ കൂടിയാട്ടമുണ്ട്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏഹി ഏഹി ഉപവിശാമി എന്ന് പറയുകയാണ് സംസ്കൃതത്തിൽ നടൻ ഇല്ല വെച്ചാൽ ആ ഉദ്വാൻ അങ്ങനെ പറയുമ്പോൾ ആ എതിർഭാഗത്തുള്ള ഏതാ നടനോ നടിയോ ആരാച്ചാൽ അവർ തിരി നേരെ വന്ന് അവരോട് ഇരിക്കാൻ പറഞ്ഞു, ഇരിക്കുന്നു. അങ്ങനെയുള്ള സമ്പ്രദായം കൂടിയിട്ടുള്ള ആട്ടം, കൂടിയാട്ടത്തിൽ തന്നെ കൂടിയാടൂ എന്ന് ഒരു ഇതുണ്ട്. അതായത് അവരുടെ ആട്ടക്രമം, ആട്ടപ്രകാരവും ക്രമജീവികയാണ് ഇതിന് പ്രധാന ഗ്രന്ഥങ്ങൾ. അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, നാട്യശാസ്ത്രാടിസ്ഥാനത്തിൽ അനുസരിച്ചുകൊണ്ടും അതല്ലാണ്ടിയും, അതായത് അതല്ലാണ്ടിയെന്ന് പറയാൻ കാരണം യുദ്ധം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊന്നും അവതരിപ്പിക്കരുത് എന്ന് നാട്യശാസ്ത്രം വിധിക്കുന്നുണ്ടെങ്കിലും കൂടിയാട്ടത്തിൽ യുദ്ധം വധം ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നാട്യശാസ്ത്രം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കൂടിയാട്ടം ഉണ്ടായി എന്നുള്ളതാണ് ചിലപ്പോൾ തോന്നുന്നത്. അതല്ല, നാട്യം ഉണ്ടായിട്ടാണ് ശാസ്ത്രം ഉണ്ടായിരിക്കുന്നത്. നാട്യം ഭൂലോകത്ത് കൊണ്ടുവന്നു, ക്രമത്തിൽ പഠിപ്പിച്ചു. ക്രമേണ അത് ശ്രാദ്ധ്യഗീര എന്ന ചാക്യന്മാരെ എന്ന ചാക്യാന്മാരിൽ നിക്ഷിപ്തമായി തീർന്നു ആദ്യത്തെ കലാരൂപം. വരേണ്യവർഗക്കാരുടെ ആണെന്നുള്ളൊരു ശ്രുതിയൊക്കെ ഇപ്പോൾ ആദ്യമൊക്കെ നിശ്ചയിക്കൊണ്ട് ഉണ്ടാവും. പണ്ടങ്ങനെയല്ല, അവർക്ക് മാത്രമേ അക്ഷരജ്ഞാനമുള്ളൂ, അവർക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. ആ അമ്പലത്തിലെ ക്ഷേത്രവാസികളല്ലാതെ കണ്ട് ആരും അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ക്ഷേത്ര പ്രവേശനത്തിന് മുമ്പുള്ള കാലത്തെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ബ്രാഹ്മണര് മാത്രം, അതായത് അമ്പലവാസികളായിട്ട് ഷാരടി നമ്പൂരി, ഷാരടി പിഷാരടി, അതുപോലെ തന്നെ നമ്പീശൻ വാര്യർ തുടങ്ങിയിട്ടുള്ള അമ്പലവാസി സമുദായക്കാർ, നമ്പൂതിരിമാരല്ലാത്തവർക്ക് ആർക്കും ഇരുന്ന് കാണാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മാത്രമേ സുമനസ്സുകൾ, സുമനസ്സുകളെ വെച്ചാൽ വിദ്വാൻമാരെന്നൊരർത്ഥമുണ്ട്, ദേവന്മാരെന്നൊരർത്ഥമുണ്ട്. സുമനസ്സുകളാണ്
മുമ്പിൽ വന്നിരുന്ന് കൂടിയാട്ടം ആസ്വദിക്കുക. സംസ്കൃതമാണ് ആ ഭാഷയാണ് ആ ഭാവമാണ്. അപ്പം അവർക്കേ മനസ്സിലാവുള്ളൂ, ആസ്വാദിതമുള്ളൂ. അല്ലാതെ കണ്ട് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയതായിരുന്നില്ല. അതിന് മാത്രമല്ല പ്രത്യേകിച്ച് നിയമം ഉണ്ട്, അമ്പലത്തിൽ ആരും പ്രവേശിക്കാനും പാടില്ലല്ലോ. അങ്ങനെയുള്ള കലാരൂപം കൂത്തമ്പലം എന്നുള്ള പ്രദേശത്താണ് വയ്ക്കുക. നാല് മതിലുണ്ട്, അതായത് അമ്പലത്തിലെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പഞ്ചപ്രാസാദങ്ങൾ എന്ന് പറയും. അഞ്ച് കെട്ടിടങ്ങളൊക്കെ ആയിട്ട് പ്രധാനമായിട്ട് അതിൽ ഒന്നാണ് കൂത്തമ്പലം. ആ കൂത്തമ്പലത്തിൽ ശുദ്ധം മാറിയാൽ ദേവന് പുണ്യാഹം വേണം, പുണ്യാഹം ക്ഷേത്രത്തിൽ ശുദ്ധം മാറിയിട്ട് കൂത്തമ്പലത്തിൽ പുണ്യാഹം വേണം എന്നൊക്കെ നിയമമൊക്കെ ഉണ്ട്. അതൊക്കെ അനുവദിക്കേണ്ട പറയാം. എങ്കിലും ആ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ പുതപസ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വാദ്യസ്ഥാനം, പുതമച്ച വാദ്യം. അപ്പോൾ അണിയറ എന്ന് വെച്ചാൽ രണ്ട് ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള അണിയറയാണ്. രണ്ട് പ്രദേശത്ത് കൂടെ ഒന്ന് പ്രവേശിക്കാനും ഒന്ന് നിഷ്ക്രമിക്കാനും വരാനും പോകാനുള്ള വഴി അതാണ്. അതുകൂടെ വരിക, ഇന്ന ഭാഗത്ത് കൂടെ വരിക, ഇന്ന ഭാഗത്ത് കൂടെ പോകുക എന്നൊക്കെ നിയമമുണ്ട്. അതിൻ്റെ നടുക്കായിട്ടുള്ള സ്ഥലമാണ് കുതപസ്ഥാനം. അവിടെ മിഴാവണ എന്ന ഒരു ഒരു കൂടെ സ്റ്റാൻഡ് എന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറയാം. മിഴാവ് നിലത്ത് വയ്ക്കാൻ പാടില്ല. ആ മിഴാവ് വെച്ച് ത്രേതാഗ്നി ജ്വലിപ്പിച്ച്, നിലവിളക്ക് കത്തിച്ച്, ത്രേതാഗ്നി ജ്വലിപ്പിച്ച് അഷ്ടമംഗല്യം, നിറവട, നിറച്ചുവെപ്പ് അതൊക്കെ വെച്ച് നാല് കാലുകളും കൊലവാള, കുരുത്തോലകൾ തുടങ്ങിയതൊക്കെ കൊണ്ട് അലങ്കരിച്ച് അങ്ങനെ അഷ്ടമംഗല്യം വെച്ച് ക്ഷേത്രത്തിൻ്റെ അധികാരികളുടെ അനുവാദത്തോടു കൂടി, ചാക്യാരുടെ അനുവാദത്തോടു കൂടി, അമ്പ്യാരുടെ അനുവാദത്തോടു കൂടി രണ്ടു കൂട്ടും സമ്മതമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യം പരിപാടി തുടങ്ങുക. പരിപാടി എന്ന് വിശേഷിപ്പിക്കുന്നത് കൂട്ടരങ്ങ്. അത് കൂട്ടായാലും കൂടിയാട്ടായാലും നങ്ങ്യാർ കൂട്ടായാലും ഇതാണല്ലോ അധികം നടക്കുന്നത്. അങ്ങനെ വിളക്ക് കൊളുത്തി മിഴാവൊച്ചപ്പെടുത്തുക എന്നുള്ള ആദ്യത്തെ കർമ്മം സാമാജികന്മാരെ ക്ഷണിക്കലാണ് അതിൻ്റെ ഉദ്ദേശം. പ്രത്യേകിച്ച് എളുപ്പം മനസ്സിലാകാൻ കേളിയെ കൊട്ടാറുണ്ടല്ലോ മംഗളകർമ്മമാകുമ്പോൾ, കഥകളിയൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം പകലെ അമ്പലത്തിൻ്റെ ഉയർന്ന ഭാഗത്തു നിന്ന് എല്ലാവരും കേൾക്കാൻ കഥകളി ഉണ്ടെന്ന് അറിയിക്കാൻ കേളി കൊട്ടാറുണ്ട്. അതുപോലെ കേളി എന്ന് പറയുകയല്ല, ഗണപതി കയ്യും അല്ല, മിഴാവ് ഒച്ചപ്പെടുത്താന്നാണ് പറയുക. വടക്ക് ഭാഷയാണല്ലോ ഒച്ച എന്ന് വെച്ചാൽ ശബ്ദപ്പെടുത്താന്നേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ രൂപത്തിൽ കൂട്ടാന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ആട്ടം അതിനു മുമ്പേ ഏതാണോ അവതരിപ്പിക്കാൻ പോകുന്ന സൂത്രധാര പ്രവേശം പോലും, സൂത്രം ധാരയതി ഇനി സൂത്രധാര, സൂത്രം വെച്ചാൽ ചരട്, ചരട് പിടിക്കുന്നവൻ, അതാണ് നമ്പ്യാരൻ. നാന്തി സൂത്രധാരനും സ്ഥാപനാ സൂത്രധാരനും രണ്ട് സൂത്രധാരന്മാരാണ്. നാന്തി അന്തേ ആദ്യ അന്തം നമ്പ്യാർക്കാണ്, ചുമലാണ്, ചാക്യാർക്ക് ഇല്ല, ചാക്യാര് സ്ഥാപനാ സൂത്രധാരനാണ്. ചാക്യാര് നടി നടനാവുന്നു, നടിയായിട്ട് നമ്പ്യാരുടെ സ്ഥിരമാണ്. മൂന്നും ഒരാമ്മയുടെ മക്കൾ തന്നെയാണ്. പിന്നെ മൂന്നിട്ടതിന് ശേഷം ചാക്യാരും അല്ലാത്ത നമ്പ്യാരും അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ എത്തിടാം. എന്നിരുന്നാൽ അവരാണ് ഈ കൂടിയാട്ടത്തെ പരിരക്ഷിച്ചു പോകുന്നതും പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. 1965 ഞങ്ങളുടെ ഗുരുനാഥൻ പയങ്കളും രാമചാക്യാരാശാനും മറ്റ് കലാസ്നേഹികളുടെയൊക്കെ ഉത്സാഹത്തിൽ അശ്രാന്ത പരിശ്രമങ്ങളായിട്ട് കൂടിയാട്ടത്തിനെ ക്ഷേത്രമതിൽക്കെട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആദ്യത്തെ പഠിപ്പിക്കൽ കലാമണ്ഡലം തുടങ്ങി. അങ്ങനെയാണ് അന്യജാതിക്കാരൊക്കെ പ്രവേശിക്കാൻ തുടങ്ങി. അതിൽ ആദ്യത്തെ അന്യജാതിയിലെ മിഴാവിലെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് ഈ ഞാൻ ഈശ്വരമുണ്ണി എന്ന് പറഞ്ഞാൽ. കൂടിയാട്ടത്തിൽ മുദ്രകൾക്ക് ഉള്ള സ്ഥാനം, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സാങ്കേതിക ഘടകങ്ങൾ, ഈ കലയുടെ അടിസ്ഥാനമായിട്ടുള്ള സാങ്കേതിക ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. 24 മുദ്രകൾ, ഹസ്തപദാവോ മുദ്രാക്ഷ കടവോ മുഷ്ടിരിത്തിമി, ഇങ്ങനെ 24 മുദ്രകൾ, 21 രാഗങ്ങൾ, ശ്രീകണ്ഠി, തൊണ്ട, പുറമിൽ, കൈശിക്ക് തുടങ്ങിയിട്ട് 21 രാഗങ്ങൾ, 7 താളങ്ങൾ, ഏകതാളം, ധ്രുവതാളം, അടന്തുതാളം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 7 താളങ്ങൾ, അതുപോലെ തന്നെ നവരസം, നവരസത്തിലെ എട്ടേഴു രസം എന്നൊരു പക്ഷമുണ്ട്, എന്നിരുന്നാലും ശൃംഗാരമാസ്യം, കിരണം, വീരം, അത്ഭുതം, ഇങ്ങനെ തുടങ്ങിയിട്ട രസങ്ങൾ, ഭവഭൂതി, സത്യഭദ്രൻ, ബോധായനൻ, കാളിദാസൻ തുടങ്ങിയിട്ട മഹാകവികൾ എഴുതിയിട്ടുള്ള സംസ്കൃത നാടക അഭിനയം, നാടക അവതരണം അതേ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. ഏറ്റവും പഴക്കമുള്ള, ലോകത്തിലേക്ക് വെച്ച ഏറ്റവും പഴക്കമുള്ള കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ വാദ്യവിശേഷങ്ങളിൽ മാത്രമാണ് നമുക്കൊരു പക്ഷേ കേരളത്തിലെ മിഴാവിൻ്റെ പ്രയോഗം കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മിഴാവ് എന്ന് പറയുന്ന ആ വാദ്യോപകരണം എങ്ങനെയുണ്ടായി, അതുമായി ബന്ധപ്പെട്ട ഒരു കഥ എവിടെയോ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ സംഗതി? അങ്ങനെ മിഴാവ് എൻ്റെ ഉൽപ്പത്തി അതും പറയാം. വടക്കേ മലബാറിൽ നാമത് ഭാരതം എല്ലാ കലകളെ കൊണ്ടും എല്ലാ ഭാഷകളെ കൊണ്ടും എല്ലാ സംസ്കാരങ്ങളെ കൊണ്ടും എല്ലാ മതങ്ങളെ കൊണ്ടും സമ്പന്നമാണെങ്കിലും കേരളം എല്ലാറ്റിലും ഉപരി ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത്ര കേമാണ് അത്. മലബാർ, വടക്കേ മലബാർ കുറച്ചും കൂടിയും കേമായിട്ടുണ്ട്. അതായത് മറ്റുള്ള വാദ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക യോഗ്യതയാണ് മിഴാവിനുള്ളത്. വടക്കേ മലബാറിൽ തലശ്ശേരിക്കടുത്ത് മുഴക്കുന്ന എന്ന് ഇന്നറിയപ്പെടുന്ന സ്ഥലം പിൽക്കാലത്ത് മിഴാക്കുന്നായിരുന്നു, അതിനു മുമ്പ് മൃദംഗശയിലായിരുന്നു.
അവിടെയാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഇപ്പോൾ പ്രസിദ്ധമായിട്ട് തീരുന്നുണ്ട്. അവിടെ പുറ്റുമണ്ണ് മിഴാവ് പ്രത്യക്ഷപ്പെട്ട് കണ്ടു എന്നാണ് ഐതിഹ്യം. അതായത് അവിടെ പഴശ്ശി രാജകുടുംബത്തിലെ മഹാരാജാവ് തിരുമനസിൻ്റെ ഇഷ്ടപരതയായ പോർക്കലി ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്കൊപ്പം മിഴാവും ഉത്ഭവിച്ച് കണ്ടപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ നിത്യ ഉപാസനയും നിത്യ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കണ്ട ഏക വാദ്യമാണ് മിഴാവ്. മറ്റുള്ള വാദ്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മിഴാവ്, ഇടയ്ക്ക, കുറുങ്കുഴൽ പണ്ട് കാലത്ത് ശുദ്ധമത്തിലൊക്കെ ഉണ്ടായിരുന്നു അത്രേ. അത് ഇപ്പം മൃദുവിലെ കുറുങ്കുഴൽ എനിക്കാൻ ഓർമ്മയുണ്ട്. ഇപ്പോൾ കുറുങ്കുഴൽ ഉപയോഗിക്കാറില്ല. പിന്നെ കുഴിതാളും ഇതൊക്കെ പാടെ കൂടിയിട്ടുള്ള വാദ്യങ്ങളും ഗീതങ്ങളും കൂടിയിട്ടാണ് കൂടിയാട്ടം എന്നുള്ള സമ്പ്രദായം ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ പറഞ്ഞാൽ കഴിയണമല്ല. ഇത്രയേറെ പഴക്കം ചെന്ന കല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ കലയിൽ നിന്ന് ഉപജീവ്യങ്ങളായിട്ടുള്ള, ആ കലയിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടിട്ടുള്ള ഒട്ടനവധി കലകൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ കൂടിയാട്ടത്തിന്റെ സ്വാധീനം മറ്റ് കലകളിൽ എങ്ങനെയാണ്? ഇതിന് മറ്റുള്ള കലകൾക്ക് സ്വാധീനമുണ്ടോ എന്നാണ് വേറൊരു ചോദ്യമുള്ളത്. ഉണ്ട്, തീർച്ചയായിട്ടും മറ്റുള്ള കലകൾക്കൊക്കെ മാതാവാണ്. പ്രത്യേകിച്ച് കഥകളിക്ക്, കൃഷ്ണാട്ടം ആ രാമനാട്ടം ആയിരുന്നു പിന്നീടുണ്ടാകുന്നത്. രാമനാട്ടം മാറിയിട്ട് കഥകളിയായി. കഥകളി തന്നെ തെക്കൻ വടക്കൻ രണ്ട് സമ്പ്രദായങ്ങളുണ്ട്. പാലക്കാടൻ കല്ലടിക്കോടൻ സമ്പ്രദായവും അതുപോലെ തന്നെ കപ്പിളിങ്ങാട് സമ്പ്രദായം, രണ്ട് സമ്പ്രദായമാണ് കഥകളിക്ക്. ആ പാലക്കാടുള്ള കല്ലടിക്കോടൻ സമ്പ്രദായമാണ് ക്രമേണ കല്ലുഴിച്ചിട്ടയായത്. ആ കല്ലുഴിച്ചിട്ടയാണ് വടക്കൻ ചിട്ട. കപ്പിളിങ്ങാട്ട് ചെറുപുരത്തി അടുത്തുള്ള അതിഹാണ് തെക്കൻ ചിട്ട സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൂട്ടത്ത് പറയാൻ കാരണം മറ്റുള്ള കലകളിൽ ഈ കൂടിയാട്ടത്തിന് സ്വാധീനം ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ സംശയിക്കേണ്ട, ഇതെന്നാണ് ഒക്കെ പോയിരിക്കുന്നത്. കൂടിയാട്ടത്തിൽ തന്നെ കൂത്ത് തുടങ്ങിയിട്ടുള്ള കലകളുണ്ട്. അതിന് ഞാനൊരു പേരിട്ടിരിക്കുന്നത് സഹോദര കലകൾ എന്നാണ്. അതിലുൾപ്പെട്ട കൂടിയാട്ടത്തിൽ അതൊക്കെ ഒന്നിച്ചുള്ളതാണ്. അതായത് മന്ത്രാംഗം കൂത്ത്, മത്തവിലാസം കൂത്ത്, അങ്കുലിയാംഗം കൂത്ത്, ചുടലക്കൂത്ത്, നങ്ങ്യാർ കൂത്ത്, പറക്കം കൂത്ത്, വിരിച്ചി കൂത്ത്, ബ്രഹ്മചാരി കൂത്ത്, ഇങ്ങനെ കൂത്തുകൾ തന്നെ വ്യത്യസ്ത തരത്തിലുണ്ട്. ഇതൊക്കെ പാടെ കൂടെ കൂടിയതാണ് കൂടിയാട്ടം എന്നൊരു വ്യാഖ്യാനമുണ്ട്. അതല്ല, കൂടിയാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം വേറെ ഉണ്ട്. ഇനി മത്തവിലാസം എന്നുള്ള കൂത്ത്, അത് ശിവക്ഷേത്രങ്ങളിലെ സന്താന ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വഴിപാട് കൂത്താണ്. അത് മൂന്ന് ദിവസങ്ങളെ കൊണ്ട് പുറപ്പാട്, നിർവഹണം, കപാലി, ഇങ്ങനെ മൂന്ന് ദിവസങ്ങളെ കൊണ്ടാണ് കഴിയുക മത്തവിലാസം. പിന്നെ മന്ത്രാംഗം കൂത്ത് എന്ന് പറയും, അത് 41 ദിവസങ്ങളെ കൊണ്ടാണ്. അത് പെരുവനത്താണ് ഉണ്ടായത്. അതിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിരിക്കുന്നു. അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമേ മന്ത്രാംഗം എന്നൊക്കെയുള്ളൂ. അപ്പോൾ അതൊക്കെ തുടർച്ചയായിട്ട് നടന്നു വന്നിരുന്നതൊക്കെ ഇല്ലാതെയൊക്കെ ഉണ്ടായി തീർന്നു. ഇപ്പം അതും മുടങ്ങി. മന്ത്രാംഗം 41 ദിവസത്തെയാണ്. അത് കൂത്ത് കൂടിയാട്ടത്തിന് മുമ്പ് തന്നെ മന്ത്രാംഗമുണ്ട് എന്നുള്ളൊരു പക്ഷക്കാരുമുണ്ട്. അതിപ്പോൾ ഗവേഷണക്കാരൊക്കെ അങ്ങനെ പറയേണ്ടത് അവിടെ. പിന്നെ പറക്കം കൂത്ത്, അത് കുഞ്ചൻ നമ്പ്യാരാണ് അവസാനം ആ ചരട് പിടിച്ചേക്കുന്നത്. 64 ചരട് നടൻ്റെ ദേഹത്ത് കെട്ടിയിട്ട് ജീവിത നാഗാനന്ദത്തിൻ്റെ കഥയാണ്. ജീവിതവാഹനനെ പരുന്തു വന്ന് കുത്തിക്കൊണ്ടുള്ള ഭാഗം കാണിക്കുമ്പോൾ വട്ടത്തിൽ പരുന്ത് ഇങ്ങനെ പറന്ന് പറന്ന് വന്ന് ആ ഒരു പട്ട് രംഗത്ത് വെച്ചിട്ടുണ്ടാവും. ആ പട്ട് കൊത്തിയിട്ട് അതേപോലെ വട്ടത്തിൽ പറന്ന് പോകുന്ന ആ കൂത്താണ് പറക്കും കൂത്ത്. അത് പറമ്പിലൊക്കെ വെച്ചിട്ടാണ് നടത്തുക. അതാണ് കൂത്തുപറമ്പ്. നമ്മുടെ വടക്കേ മലബാറിൽ കൂത്തുപറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം ഒക്കെ എല്ലാവരും രാഷ്ട്രീയക്കാരൊക്കെ വെടിവെപ്പ് കേന്ദ്രവും അങ്ങനെയൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും സാംസ്കാരികത്തിൻ്റെ അപചയം തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ. ഏറ്റവും പഴക്കമുള്ള കൂത്ത് പറമ്പ് കേരളത്തിലെ വടക്കേ മലബാറിൽ കുഞ്ചൻ നമ്പ്യാരാണ് അവിടെ വെച്ച് അവസാനം പറക്കും കൂത്ത് നടത്തിയേക്കണമെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പറക്കും കൂത്ത്, പിന്നെ വിരിച്ചി കൂത്തും ബ്രഹ്മചാരി കൂത്തും രണ്ടും ഒന്നാണെന്നും രണ്ടാണെന്നും പറയേണ്ട, കാണിക്കണമൊക്കെ ഒരുപോലെയാണ്. ഭാരതപ്പുഴയ്ക്ക് തെക്ക് ഭാഗം മുതൽക്കുള്ള തെക്ക് ഭാഗം അവിടെ ബ്രഹ്മചാരി കൂത്ത് എന്ന പേരിലും വടക്ക് ഭാഗം മുഴുവനെ വിരുത്തിക്കൂത്ത് എന്ന പേരിലും അറിയപ്പെടുന്നതാണ്. രണ്ടായിട്ടും പറയേണ്ട, അഭിനയിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഒന്നാന്നും പറയേണ്ട. വിരുത്തിക്കൂത്ത്, ബ്രഹ്മചാരി കൂത്ത്, പറക്കും കൂത്ത്, പിന്നെ ചുടലക്കൂത്ത്. ചുടലക്കൂത്ത് വെച്ചാൽ സോമയാജിപ്പാടുമാർ, ബ്രാഹ്മണോത്തമന്മാർ മരിച്ചു കഴിഞ്ഞാൽ, സംസ്കാരം കഴിഞ്ഞാൽ ആ സംസ്കരിച്ച പ്രദേശം, അതായത് ശ്മശാനഭൂമിയിൽ ദക്ഷിണായനത്തിൽ ദക്ഷിണഭാഗത്ത് ഒരു തറ കെട്ടി അവിടെ ആ സ്ഥലം സംശുദ്ധമാക്കി തീർക്കാനായിക്കൊണ്ട് അവതരിപ്പിച്ചു വന്നിരുന്ന ചുടലയിൽ വെച്ച് നടത്തിയിട്ടുള്ള കൂത്താണ് ചുടലക്കൂത്ത്. അത് കുലശേഖരവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ആ നടിയെ അവിടുന്ന് സ്വീകരിച്ച് ആ സ്ത്രീകൾ നടത്തുന്ന കൂത്താണ് ചുടലക്കൂത്ത് അതുണ്ടായിരുന്നത്. അതിനെ സംശുദ്ധമാക്കിയിട്ട് ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് കൂത്തമ്പലത്തിൽ രംഗത്തും വെച്ച് നങ്ങ്യാരമ്മക്കൂത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി.
അത് ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽക്ക് സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങളാണ് അവതരിപ്പിച്ചു വരുന്നത്. പിന്നെ അങ്ങാറ് കൂത്ത്, ചുരുളക്കൂത്ത് പറഞ്ഞു. ഇനി ചാക്യാർ കൂത്ത്, അതിനെ വാക്ക് എന്ന് പറയാറുണ്ട്, പ്രബന്ധം പറയാറുണ്ട്. ഇന്ന് ആരുടെ പ്രബന്ധം, ഇന്ന് ആരുടെ വാക്ക്, ഇന്ന് ആരുടെ കൂത്ത്, ഇന്ന് ആരുടെ ചാക്യാർ കൂത്ത്, ചാക്യാർ അവതരിപ്പിക്കൊണ്ട് ചാക്യാർ കൂത്ത്. അതായത് ചാക്യാർ മാത്രമേ അവതരിപ്പിക്കാൻ പാടുന്നതാണ് പണ്ട്. അതൊക്കെ ഈ കലാമണത്ത് വന്നതിന് ശേഷമാണ് ജാതിയിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിന് പ്രബന്ധങ്ങളാണ് ഉപയോഗിക്കുക. അത് മേൽപ്പത്തൂരിൻ്റെ പ്രബന്ധങ്ങളാണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മുമ്പ് പ്രബന്ധം ഉണ്ടായിരുന്നു, അത് സംസ്കൃത പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ട് ശ്ലോകങ്ങളൊക്കെയാണ് അവതരിപ്പിക്കുക. ഗദ്യം പദ്യം കൂടിയതാണ്. ഗദ്യപദ്യമിതം കാവ്യം ചമ്പുരിത്യഭിധീയത എന്ന് പറയും. അത് രണ്ടും കൂടിയിട്ടുള്ള കാവ്യം. പ്രത്യേകിച്ച് ഭാഷാ ചമ്പു, സംസ്കൃത ചമ്പു, രണ്ട് ചമ്പു ഉണ്ട്. ഭാഷാ ചമ്പു മലയാളവും സംസ്കൃതവും കൂടിയതാണ് ഭാഷാ ചമ്പു. ഈ കൂത്തിനും പാഠത്തിനും ഉപയോഗിക്കുന്നത് ഇപ്പോൾ സംസ്കൃത ചമ്പുവാണ്. അതായത് ഗദ്യവും പദ്യവും കൂടിയിട്ട സംസ്കൃത കാവ്യം. ഇന്ന് മാറി വന്ന ഈ സാഹചര്യത്തിൽ പുതിയ തലമുറയ്ക്കിടയിൽ ഈ കൂടിയാട്ടം ഏതൊക്കെ കഥകളായിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്, അതുപോലെ ഏതൊക്കെ ഗ്രന്ഥങ്ങളെയാണ് കൂടിയാട്ടത്തിൽ പൊതുവെ ആശ്രയിക്കാറുള്ളത്, അങ്ങനെ കൂടിയാട്ടത്തിൻ്റെ ഈ സാമ്പത്തിക കാലത്തെ പ്രയോഗം എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും അവസാനമായിട്ട് അങ്ങയോട് ചോദിക്കാനുള്ളത്, പുതിയ തലമുറ പൊതുവെ പരമ്പരാഗതമായി നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ള ക്ലാസിക് കലകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരം കലകളുടെ ആസ്വാദനത്തിലും അധ്യയനത്തിലും ഒരു വൈമുഖ്യം പ്രകടിപ്പിക്കുന്നവരാണ്. ആസ്വാദകരില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കലകൾ പ്രയോഗിക്കുന്നതിനുള്ള അവസരങ്ങളും കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ തലമുറ എങ്ങനെയാണ് കൂടിയാട്ടം എന്ന കലയെ സ്വീകരിക്കുന്നത്, അങ്ങനെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് എങ്ങനെ കൂടിയാട്ടത്തെ അവതരിപ്പിക്കാൻ കഴിയും എന്നൊരു ചോദ്യം കൂടിയാണ് അവസാന ഘട്ടത്തിൽ അങ്ങോട്ട് ചോദിക്കാനുള്ളത്. പിന്നെ പണം ചിലവഴിക്കാൻ വയ്യ. ഇപ്പോൾ മറ്റുള്ള കാലത്ത് സിനിമയ്ക്കൊക്കെ ഓരോ കല സിനിമാ താരത്തിനൊക്കെ കിട്ടുമ്പോൾ പ്രതിഫലം, ഇത് വളരെ കഷ്ടപ്പാട്. എത്രയോ മണിക്കൂറുകൾ മുമ്പ് തന്നെ പ്രയത്നിച്ച് അത്രയും 5-6 മണിക്കൂർ നേരം രംഗത്ത് അത്യധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന സംഖ്യ തുച്ഛം. പ്രയത്നിക്കാനും ആളില്ല, ഇനി എല്ലാവരുടെയും സംഘാടകർ കൂടിയിട്ട് ഒരു അവതരിപ്പിക്കാനുള്ള കലാരൂപം വെച്ചാൽ ആസ്വദിക്കാൻ ആളില്ലാത്തതുകൊണ്ട് വിരസത വരും. അപ്പോൾ അത് വേണ്ടാന്നേ വയ്ക്കുന്നുള്ളൂ. തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകളൊക്കെ ഒന്നും കൂടി ഉത്സാഹിച്ച് ഉത്സവങ്ങളിലൊക്കെ വയ്ക്കാൻ ഉത്സാഹിക്കുകയാണ് ഈ പ്രോഗ്രാമെങ്കിൽ, പരിപാടിയെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് കൂടുതൽ ഉന്നമനം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആസ്വാദകരെ എന്ന് പറയാൻ കഥകളിക്കാൻ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതായത് 75-85 കാലഘട്ടമാണ് കലകളുടെ സുവർണകാലം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം എല്ലാത്തിനും ശുചി വന്നിരിക്കുന്നു. നമ്മളുടെ രാഷ്ട്രീയ സാംസ്കാരിക സമ്പ്രദായങ്ങളൊക്കെ മാറ്റം വന്നതിൻ്റെ ന്യൂനത കലകൾക്കും വന്നിട്ടുണ്ടെന്നും, കല നശിക്കില്ല, കല എന്നും ശോഭിച്ചു നിൽക്കും. പക്ഷേ ആസ്വാദകർ ഒന്നും കൂടിയും മുന്നോട്ട് വന്നാലേ ഇത് ആസ്വദിക്കാറാവുള്ളൂ. മറ്റത് സേവയ്ക്ക് പറയാമല്ലാതെയുണ്ട്. അതിന് സമയമില്ല ആർക്കും. സമയം എന്താ വെച്ചാൽ ഒരു മൊബൈല് കിട്ടിക്കഴിഞ്ഞാൽ പലതും ലോകത്തിലും മുഴുവൻ കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സമയം കളയുക. പണ്ട് ക്രിക്കറ്റ് തിരുമ്പിരിക്കുക, ഫുട്ബോൾ തിരുമ്പിരിക്കുക ഒക്കെ വേണം, എല്ലാ കലയും കളിയൊക്കെ വേണം. പക്ഷേ നമ്മളുടെ ഉത്തരവാദിത്വ ബോധം ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അച്ഛനമ്മ ബന്ധുക്കൾ അതുപോലെ തന്നെ അയൽവക്കക്കാർ നമ്മുടെ രാജ്യം അതിനുള്ള സ്നേഹം മുമ്പത്തെ പോലെ ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല. ഉണ്ടെങ്കിൽ നമ്മളുടെ പൈതൃക സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നത് പുതിയ തലമുറയാണ്. ആ തലമുറയ്ക്ക് അതിനുള്ള സമയം കിട്ടാനായിട്ടും ഉത്സാഹിപ്പിക്കാൻ ആളില്ല എന്നിട്ടുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ. ഇതൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം കൂടിയാട്ടത്തിൻ്റെ ഒരു ദിവസം കൊണ്ട് പറയാൻ കഴിയുന്നതല്ല. കൂടിയാട്ടം അതിൽ തന്നെ ക്രിയാഭാഗങ്ങൾ, നാടകഭാഗങ്ങൾ, അതുപോലെ തന്നെ കൂടിയാട്ടത്തിൽ തന്നെ കൂടിയാട്ടം, അതിൻ്റെ മേളം മേളിപ്പിക്കാനുള്ള ഭാഗം, ആട്ടത്തിനനുസരിച്ച് കൊട്ടൽ, ഇളകിയാട്ടം, ചൊല്ലിയാട്ടം, ഉത്തരാർത്ഥം ചൊല്ലിയിട്ട് ചൊല്ലി ശ്ലോകാട്ടം, ഉപശ്ലോകാഷ്ടം, പ്രതിശ്ലോകാഷ്ടം ആട്ടം, ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൽ ഗഹനമായിട്ട് അനവധി ജീവിതം തന്നെ അതിൽ ഉഴിഞ്ഞു വെച്ച് പഠിച്ച അനവധി നാടകങ്ങൾ, ഭവഭൂതി, ശക്തിഭദ്രൻ, ബോധായനൻ തുടങ്ങിയിട്ടുള്ള അവരുടെയൊക്കെ സംസ്കൃത നാടകങ്ങൾ, പ്രത്യേകിച്ച് രഘുവംശം, കുമാരസംഭവം തുടങ്ങിയിട്ടുള്ള കൂടി കോളേജുകളൊന്നുമില്ല, പഠിപ്പിക്കണമില്ല, പഠിക്കണ വേണ്ട പോലെ ആവണില്ല. അങ്ങനെയുള്ള ഈ സംസ്കൃതത്തിന് ചുതി വരുന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സംസ്കൃത നാടകമായിട്ടുള്ള കൂടിയാട്ടം 2000 യുനെസ്കോ അംഗീകരിച്ചതിൻ്റെ പ്രഥമ ലക്ഷ്യം, പണ്ട് കാലത്തുണ്ടായിരുന്ന കൂടിയാട്ടം അതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് അഭിമാനിക്കാം. അത് നാശം വരാതെ കണ്ട് പരിരക്ഷിക്കേണ്ട നമ്മൾ പുതിയ തലമുറയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ ഉത്സാഹിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കൂടിയാട്ടം എന്ന കലയുടെയും
അനുബന്ധ കലകളുടെയും ഉന്നമനത്തിനായിട്ടും അവയുടെ ജനസ്വീകാര്യത ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് വളരെയേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന അങ്ങേക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ജഗദീശ്വരൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതിനോടൊപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരം ഒരു അഭിമുഖ സംഭാഷണം, അതിലൂടെ ഒട്ടനവധി അറിവുകൾ പങ്കുവച്ചതിന് സ്നേഹപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും അറിയിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇദ്ദേഹത്തെപ്പോലെ തൻ്റെ ജീവിതം തന്നെ കലക്കായി ഒഴിഞ്ഞുവെച്ച ഒട്ടനവധി മഹാത്മാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊന്നും സോഷ്യലി ഹൈ പ്രൊഫൈലായിട്ടുള്ളൊരു ജോലി ആയിരിക്കുന്നില്ല ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അവരുടെ ജീവിതത്തെ അവർ ഒരു സംസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. അതിലൂടെയാണ് അവർ മഹാത്മാക്കളായി മാറുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തെ കേരളീയ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന കൂടിയാട്ടം എന്ന കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ എന്ന ആ മഹാനുഭാവനുമായിട്ടുള്ള അഭിമുഖമാണ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാലാതിവർത്തിനി കല എന്ന പാഠഭാഗത്തിലെ അഭിമുഖവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും രാം രാം.